ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് എന്താ പറയുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വ്ളോഗാണ്. കുട്ടികൾക്ക് സ്കൂളിലുള്ളൊരു ദിവസത്തെ എന്താണ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം എന്താ, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇതാ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് നല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അതിന് ശേഷമാണ് ഇതാ പാൽച്ചായയും ബിസ്ക്കറ്റൊക്കെ കൂടി കഴിക്കുക കേട്ടോ. അതിന് ശേഷം ഇതാ ഞാൻ എന്താണ് കടല ഉമ്മ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലക്കറിയും പുട്ടാണ് ഉണ്ടാക്കണേ. അപ്പം അതിലേക്കുള്ള തേങ്ങയ്ക്കൊന്ന് കറിയിലേക്കുള്ള തേങ്ങയ്ക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ തേങ്ങ അടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കടല എടുത്തിട്ട് തേങ്ങയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇല്ലേ, നമ്മൾ കടലക്കറിക്ക് ഒരു വറുത്തരച്ച കടലക്കറീൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നലുണ്ട്. തേങ്ങ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. വേവിച്ച കടലേന്നും മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ ഉമ്മ കടല. അപ്പോൾ അത് ഞാൻ കുറച്ചത് അതുപോലെ ഇങ്ങനെ നമ്മൾ അരച്ച് വെച്ചിരിക്കാൻ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താണെന്ന് പറയുക, നല്ല ടേസ്റ്റ്. നമുക്ക് പുട്ടിന് മാത്രമല്ല ഈ ഒരു കടലക്കറി പത്തിരിക്കും, എല്ലാത്തിനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാനിനി വേറൊരു ദിവസം കടലക്കറി ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ വരുന്ന മുന്നേ തന്നെ ഉമ്മ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. അങ്ങനെ ഞാൻ അതിലേക്ക് ഇതാ തേങ്ങയും കടലയൊക്കെ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതൊന്ന് വറവിട്ടെടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ ദോശ ചുടാൻ വേണ്ടി പോവാം. അപ്പോൾ ഇന്ന് കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശ പച്ചരിയും ചോറും കൂടി അടിച്ചിട്ട് നമ്മൾ രാവിലെ അടിച്ചിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ തലേന്ന് നമ്മൾ പച്ചരി പുതർത്തിയിടുക, അങ്ങനെ രാവിലെ പച്ചരി അടിക്കുന്ന സമയത്ത് കുറച്ച് ചോറിട്ടിട്ട് അങ്ങനെ അടിച്ചെടുക്കുന്ന ഒരു ദോശയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ പെരിഞ്ചീരകവും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കും. പിന്നെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇറച്ചിക്കറിയാണൊന്നും കൂടെ മേച്ചാവാം കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ പ്ലെയിനായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ കറിയും കൂടിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വേഗം ദോശ ചുട്ടെടുക്കട്ടെ. പിന്നെ നമ്മൾ ആവശ്യമുള്ള എണീച്ച് വന്ന് പല്ലൊക്കെ തേച്ച്. അപ്പോൾ പിന്നെ അവിടെ ഒരു പൂച്ചനെ കണ്ടിട്ട് അങ്ങനെ പോയി നോക്കിയതാണ് കേട്ടോ. ചെറിയൊരു പൂച്ചക്കുട്ടി എവിടുന്നോ വന്നതാണ്. അപ്പോൾ അതിനെ അങ്ങനെ പോയി നോക്കിയതിന് ഞാനും ഉമ്മയും കൂടി. അപ്പോൾ ആവശ്യമുള്ളങ്ങനെ കണ്ടങ്ങനെ നിന്ന് പിന്നെ മോൾ പല്ലൊക്കെ തേച്ച് ഒക്കെയുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ആ മോന് മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മോനെ കൊണ്ട് രണ്ട് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിപ്പിക്കുകയാണ്. അതിനൊക്കെ നല്ല ഉഷാറാട്ടോ അവൾ തേങ്ങ പൊളിക്കാൻ അങ്ങനത്തെ പൊളിക്കുക. എന്താ സുഖം ഇരിക്കുന്ന ആട് നോക്കി. എന്താ ഊഞ്ഞാല് വാങ്ങണ തൂക്കണ പ്ലാസ്റ്റിക്കിന്റെ അതിലിട്ട് കുറെ അങ്ങോട്ട് ആട്ടി കൊടുക്കണം. അപ്പൊ അതിലൊന്നും മതി ആയിഷ അകടിച്ചാരി ഇനി മുറ്റടിച്ചാരാൻ പോയത് അവള്. അങ്ങക്ക് ഭക്ഷണം കഴിച്ച് സ്കൂളിൽ പോണ്ടേ? എന്നാ വന്നോടുത് ഇവിടെ ഇരുന്നവരത കഴിക്കുന്ന ആയിഷ. എന്താണ് ആ ഒരു കഷ്ണം തരണ്ട് ആയിഷ? നിർത്ത ആയിഷ മോളെ, മതി വേഗം വാ. പിന്നെ ഇവരൊക്കെ പോകട്ടെ, പിന്നെ ഞങ്ങക്ക് സ്കൂളിൽ ഈ ഒറ്റക്ക് പോണ്ടി വരും. ആ സ്കൂളിൽ പോണോ? വേ പോര്. അല്ലോ മുടി പിടിച്ച് വലിക്കുന്നത്. കുഞ്ഞാട്ടൂസ ആ ഞാൻ വാങ്ങാം.
പിന്നെ ബസ്കുള്ള ഷർട്ടൊക്കെ സ്ഥിരം ഇടാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ സ്ഥിരമൊക്കെ ഇടാൻ വേണ്ടി വലിയ സ്റ്റൈലാക്കിയിട്ട് അങ്ങനെ സ്ഥിരപ്പെട്ടൊക്കെ എടുത്ത് കയറി സ്ഥിരം ഇടാം. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇതെന്തോ ഒരു പിടുത്തമെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് ചൂടിലൊക്കെ ആക്കി എന്നുള്ളതിൽ ഞാൻ ചൂടുകൊണ്ട് പിടുത്തം വെച്ചുപോയതാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നോക്കുമ്പോൾ സ്വിച്ച് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ സ്വിച്ചൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇസ്തിരി ഇടണം. അപ്പോൾ നമുക്ക് അങ്ങനെ പലപ്പോഴും ചില സമയത്തൊക്കെ സംഭവിക്കില്ല. ഇസ്തിരി പെട്ടി പിന്നെ അതുപോലെ തന്നെ ഫോണിൽ നമ്മൾ ചാർജ് ഇടൂലേ, ഫുള്ള് കഴിഞ്ഞിട്ടൊക്കെ ചാർജ് ഇടും. പക്ഷേ നമ്മൾ ചാർജർ ഇട്ടിട്ട് സ്വിച്ച് ഇടാൻ മറന്നു. അങ്ങനെയൊക്കെ എത്രയോ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനൊക്കെ ഇസ്തിരിയൊക്കെ ഇട്ടിട്ട് വേഗം കൊടുക്കട്ടെ. അതിനുശേഷം ഞാൻ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി ഞാനും കൂടെ പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇന്ന് മോക്ക് ആയിഷക്ക് ഫീസ് അടയ്ക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ പിന്നെ കയ്യിൽ കൊടുത്തുവിടണ്ടായി വിചാരിച്ചു. നമ്മളിങ്ങനെ ഗൂഗിൾ പേ ചെയ്യലാണ്. അപ്പോൾ ഇന്ന് ഗൂഗിൾ പേ ചെയ്യുന്നില്ല വിചാരിച്ചു. അങ്ങനെ കയ്യിൽ കൊടുത്ത് വിടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ കൊടുത്തിട്ട് സ്കൂളിലും അങ്ങനെ ആക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ കൂടെ പോവാട്ടോ. അങ്ങനെ പിന്നെ മോളെ സ്കൂളിലൊക്കെ ആക്കി വന്നതിന് ശേഷം പിന്നെ കുറച്ച് കർമ്മൂസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ മുറിച്ചതേനും ഇവിടെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്ത് വെക്കാണ്. അതിനുശേഷം ഹാനിഷിന് ഫുഡൊക്കെ ഉമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പോയി വരുമ്പോഴത്തേ ഉമ്മ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോനെ ഉറക്കി നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഉച്ചക്കലേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് മീൻ കറിയായിട്ട് ഉണ്ടാക്കുന്ന ഐലൻ്റെ കറിയും അതുപോലെ തന്നെ സൂത ഒരു മുളകിട്ട പോലൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള കേട്ടോ. അങ്ങനെ ഇപ്പോൾ മീൻ കറിയൊക്കെ റെഡിയാക്കിയിട്ട് ഉമ്മക്ക് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് സൂത എന്താണ് മുളകിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. അങ്ങനെ അതും അവിടെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് കുറച്ച് മീൻ എടുത്തിട്ട് വരട്ടിട്ട് അങ്ങനെ കായം പുരട്ടി വെക്കാണ്. അങ്ങനെ പിന്നെ കറിയൊക്കെ ആയതിനു ശേഷം ഇതാ ഞാൻ സൂതൻ്റെ മുളകിട്ടത് ഇവിടെ അടുപ്പത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മ കറിയൊക്കെ ആയതിനു ശേഷം പിന്നെ ഉമ്മ അങ്ങനെ എന്താണ് നിസ്കാരം അതിനൊക്കെ ആയിട്ട് കയറി വന്നു. ബാക്കിയുള്ള പണിയൊക്കെ പിന്നെ ഞാനാട്ടോ എടുക്കൽ. കാരണം അത് കുറേ സമയം ഇങ്ങനെ അടുക്കളയിൽ നിൽക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരത്തെ ഉമ്മക്ക് കയറണം. ഒരു 12 മണിയാകുമ്പോഴേക്കും ഉമ്മക്ക് നിസ്കാരിക്കാൻ വേണ്ടിയിട്ട് കയറണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കുറച്ച് ചെറിയ ചെറിയ പണികളുള്ളൂ. അപ്പോൾ ഞാനത് വേഗം ചെയ്തെടുക്കുകയാണ്. ഒരിക്കലും ഫുഡ് അടിയും പിന്നെ അതുപോലെ തന്നെ അസറ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ബസ്കം കൊണ്ടു നിന്ന് പുറത്തിറങ്ങിയതാട്ടോ. എനിക്ക് കുറച്ച് കേക്കിൻ്റെ എന്താണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മളെ നുമമോളെ ബർത്ത്ഡേ ആട്ടോ. 3 ഡിസംബർ 3 മോളെ ബർത്ത്ഡേ, ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പം എന്നോടാണ് ഷെറീൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ കേക്കിൻ്റെ സാധനമൊക്കെ വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ വലിയമ്മൻ്റെ അടുത്തൊന്ന് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാളും കൂടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബീച്ച് റോഡിനാണ് അങ്ങനെ പോകുന്നത് കേട്ടോ. ബീച്ച് റോഡിനാകുമ്പോൾ ഈ ഒരു വൈകുന്നേരം സമയത്ത് വലിയ റഷ് ഉണ്ടാവില്ല. കാരണം സ്കൂൾ വിട്ട് പോകുന്ന കുട്ടികളൊക്കെ മറ്റേ മെയിൻ റോഡിനാകുമ്പോഴേ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് വണ്ടിക്കൊക്കെ ഏറ്റു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ബീച്ച് റോഡിന് അങ്ങനെ പോകാട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അവിടെ ഒന്ന് കാണുന്ന കാഴ്ചകളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ വലിയമ്മേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒരു ജസ്റ്റ് ഒന്ന് വെറുതെ വന്ന് ഇവിടെ കയറി പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നേനു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കാത്ത് അങ്ങനെ കൊലയിലിരിക്കുന്നുണ്ട് കേട്ടോ ആൾ. അപ്പോൾ മോനുണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത്, ഹാനിഷ് ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഹാനിഷ് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു മുഖമൊക്കെ. അങ്ങനെ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് സമൂസയും കട്ട്ലേറ്റും അങ്ങനത്തെ കുറച്ച് പലഹാരങ്ങളൊക്കെ ചൂടോടുകൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് അവിടെ നിന്ന് ചായ കുടിക്കുകയാണ്. അമ്മ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. കാരണം കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതാ ചായയൊക്കെ കുടിക്കുകയാണ്.
നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മിഠായി തെരുവിൽ കൂടെ അങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി പോയത്. അപ്പോൾ ഇവിടെ മിഠായി തെരുവിൻ്റെ അവിടെ നിന്ന് ഓയസസിൻ്റെ ഉള്ളിൽ എന്താ കുറച്ച് ചെറിയ റേറ്റിന് നമുക്ക് എന്താ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ, കേക്കിൻ്റെ സാധനം നല്ല എല്ലാ സാധനം നമുക്ക് ചെറിയ റേറ്റിന് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കാമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാട്ടോ. അപ്പോൾ അവിടെ നല്ല രസമാണ്, കാരണം ഒരു 6 മണി 6:30 സമയമാണ് ഇപ്പോൾ ഈ ഒരു സമയം. അപ്പോൾ നല്ല രസമാണ്, ലൈറ്റിങ്ങും പിന്നെ എന്താ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കല്ലേ, അപ്പോൾ അതിൻ്റെ കൊടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനും. നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് പോയ പോലെ ഉണ്ടായിരുന്നു അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരിക നമ്മൾ ന്യൂമമോളെ ബർത്ത്ഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.